വല്ലപ്പോഴെങ്കിലും ചെറിയ ചെറിയ വിവാഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഒരു ചെറിയ സമ്മാനം നീ ഇവൾക്ക് കൈമാറി കൊടുത്തിട്ടുണ്ടോ? എല്ലാവരും കടന്നുറങ്ങി, രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ നിനക്ക് ഭക്ഷണം വെച്ച് വിളമ്പി. അവസാന കടപ്പുറയിലേക്ക് വന്ന് ബെഡ്റൂമിൽ കിടക്കുന്നതിന് മുമ്പ്, ഉറക്കത്തിന് മുമ്പ് അവളുടെ അടുത്തിരുന്നിട്ടും മടിയിൽ തല വെച്ചിട്ട് ഒരല്പനേരം കൊച്ചു കൊച്ചു വർത്തമാനം നീ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അവള് കാത്തിരിക്കുമ്പോ പാതിരാത്രി വൈകി വരുമ്പോ ഒരിക്കലെങ്കിലും ഞാൻ വൈകി വന്നതിന് നീ അവളോടെ കയ്യിൽ പിടിച്ചിട്ടൊരു ക്ഷമാപണം നടത്തിയിട്ടുണ്ടോ? നിനക്ക് ഭക്ഷണം വെച്ചിട്ട് വിളമ്പിയിട്ട് നിനക്കത് വിളമ്പി തരുമ്പോ അത് മുഴുവനും കടിച്ചുകൊണ്ടിരിക്കവേ നിന്റെ പുറകില് നാണത്തോടെ നിൽക്കുമ്പോ ഈ ഭക്ഷണം നന്നായി മോളെ ഒരിക്കലെങ്കിലും നീ അവളെ അഭിനന്ദിച്ചിട്ടുണ്ടോ? ആരാരും ഇല്ലാത്ത സമയത്ത് കടപ്പുറയിലോട്ട് പോകും അവളുടെ കൈവിരലുകൾക്കിടയിലേക്ക് നിന്റെ കൈവിരലുകളെ നീ കയറ്റി വെച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മുടെ വിരലുകളുടെ ഇടയിൽ വിടവ് തന്നത് എന്തിനാ? അത് കാമുകിയുടെ കൈപിടിച്ച് കടൽ തീരത്തൂടെ നടക്കാനല്ല, അത് നമ്മുടെ ഭാര്യയുടെ വിരലുകൾക്കിടയിലേക്ക് നമ്മുടെ വിരലുകൾ കോത്തുവെച്ച് അവളുടെ സങ്കടത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഞാനുണ്ട് കൂടെ എന്ന് നീ ആയുസ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ചെറുപ്പക്കാരോ അവളൊരു വസ്ത്രം ഇട്ടിട്ട് വന്നു നിൽക്കുമ്പോ മോളെ എത്ര മുഞ്ചാണ് നിന്നെ കാണാൻ ഈ വസ്ത്രത്തിലെന്ന് നീ അവളെ ഒന്ന് നിന്റെ നാവ് കൊണ്ട് പ്രശംസിച്ചിട്ടുണ്ടോ? അവളുടെ കയ്യിലിട്ട മൈലാഞ്ചി ചോപ്പ് അറിയാതെങ്കിലും നീ ഒന്ന് ആ വിരലിൽ കൈപ്പത്തിരി പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിയപ്പോ നിന്റെ വിരലുകൾ കൊണ്ട് ആ കണ്ണുനീരൊന്ന് തുടച്ചു മാറ്റിയിട്ട് ഒരായിരം വിഷമങ്ങളും പ്രയാസങ്ങളും ആ പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തെ മതിക്കുമ്പോ അവള് വന്നിട്ട് നിന്നോട് ഒരാളും പരാതിയും പരിഭവങ്ങളും പരിദേവനങ്ങളും പരിതാപങ്ങളും പറയുമ്പോ ആ സമയത്ത് നിന്റെ വീട്ടുകാരെ കുറിച്ചോ മറ്റു പലതിനെയും കുറിച്ച് നിന്റെ ഭാര്യ നിന്നോട് അപരാധി പറയുമ്പോ അവളുടെ കണ്ണു നിറയവേ ആ സമയത്ത് ആരെന്നാണാതെ അവളുടെ കഴുത്തിലൂടെ കൈയിട്ടിട്ട് നിന്റെ നെഞ്ചോട് ചേർത്ത് അവളെ വെച്ചിട്ട് നിന്റെ വിരലുകൾ കണ്ടവളുടെ കവിൽ തുമ്പിൽ വന്ന കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് ആരൊക്കെ നിന്നെ വിഷമിപ്പിച്ചാലും എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഞാനുണ്ടല്ലോ മുത്തേ എന്നൊരേ ഒരു പ്രാവശ്യം നിന്റെ പെണ്ണിനോട് നിന്റെ ഭാര്യയോട് നീ പറഞ്ഞിട്ടുണ്ടോ മോനെ? കാമുകിക്ക് വേണ്ടി വർഷത്തിൽ ഒരു ദിവസം മാറ്റിവെക്കുന്നവര് ലോകത്തിലെ ഏറ്റവും വലിയ കാമുകി നമ്മുടെ ഭാര്യ.